വെൽക്കം ടു ന്യൂ വീഡിയോ ഫ്രം എസ് ടി കേഡറ്റ്സ്. ഞാൻ രാവിലെ ഒന്ന് ഇറങ്ങി ജസ്റ്റ് ഒരു റൗണ്ടിന്. അപ്പോൾ ഇന്ന് എൻ്റെ ഫ്രണ്ട് കഴിഞ്ഞ ദിവസം പോയൊരു സ്ഥലം ഉണ്ടായിരുന്നു, ആ സ്ഥലത്തൊന്ന് പോകാന്ന് വെച്ചു. അതേതാണെന്ന് നമുക്ക് ഇനിയും കാണാം. ഈ വീഡിയോ എല്ലാവരും ദേവിയേത് ഫുള്ളായിട്ട് കാണണം, ആരും സ്കിപ്പ് ചെയ്യരുത്. ബിക്കോസ് ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. പിന്നെ ഒരു കാര്യം കൂടി, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. രാവിലെ നല്ലൊരു വെതറാണ് വെളിയിൽ കാണുവാണെങ്കിൽ, അതുകൊണ്ട് എവിടെയെങ്കിലും ഒന്ന് വിസിറ്റ് ചെയ്യാൻ ബെസ്റ്റ് സ്ഥലം ബെസ്റ്റ് ടൈമാണ് സത്യം പറഞ്ഞാൽ. സോ ലെറ്റ്സ് ഗെറ്റ് ഗോയിങ്. നമ്മളിപ്പോൾ സെല്ലാക്ക് ഹൈവേയിൽ വന്നേക്കാണ്. ഇത് മുമ്പിൽ കാണുന്നുണ്ടോ, ഇവിടുത്തെ ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലാണ് സോഫിറ്റൽ. ഇതിൻ്റെ അടുത്തുള്ള ഒരു സ്ഥലത്താണ് നമ്മളിപ്പോൾ പോകുന്നത്. വെൽക്കം ടു സെല്ലാക്ക് സ്പ്രിംഗ്സ്. രാവിലെ ഇവിടെ ആരും ഇല്ലെന്ന് തോന്നുന്നു. ഞാനിപ്പോൾ വന്ന് 10:30 ഇവിടെ വന്നേക്കുന്നത്, 10:30. ഇവിടെ ആരെയും കാണുന്നില്ല. ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ടെന്നാണ് പറഞ്ഞത്, ഫ്ലെമിംഗോസ്. അതിനെ ഒന്ന് കാണാൻ വേണ്ടി വന്ന. അങ്ങനെ രാവിലെ ഇവിടെ നമ്മൾ സെല്ലാക്ക് സ്പ്രിംഗ്സിൽ വന്നേക്കാണ്. ഞാൻ വണ്ടി ഇവിടെ ഒരു ഫോം വാഷിന് കൊടുത്തേക്കുവാ. അപ്പം അങ്ങനെ വണ്ടി അവർ കഴുകും. കഴുകുന്ന സമയം കൊണ്ട് നമുക്ക് ഈ സെല്ലാക്ക് സ്പ്രിംഗ്സ് ഒന്ന് കണ്ടു നോക്കാം. ആൾക്കാരിപ്പോൾ വളരെ കുറവാണ്, ഇപ്പം കുറച്ച് ഫാമിലീസൊക്കെ ഇവിടെ കാണുന്നുള്ളൂ. എനിക്കൊന്ന് വൈകിട്ടായിരിക്കും ശരിക്കും ആളുള്ളത്. എന്നാലും ഇറ്റ്സ് എ നൈസ് പ്ലേസ്. നല്ലൊരു കോംപ്ലക്സാണ്, റെസ്റ്റോറൻറ്റ്സും ഫാർമസീസും പിന്നെ ചെറിയ സൂപ്പർ മാർക്കറ്റ്സും. നല്ലൊരു ഹാങ് ഔട്ട് പ്ലേസ്. ആദ്യം ഒന്ന് ചെറുതായിട്ടൊന്ന് സാനിറ്റൈസ് ചെയ്യാം. കഴിഞ്ഞിട്ട് കുറച്ച് മാസങ്ങളായേ ഉള്ളൂ. പണ്ട് ഇവിടെ സത്യം പറഞ്ഞാൽ ഒരു മിഡ്വേ സൂപ്പർ മാർക്കറ്റ് മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു ഇരുട്ടായ ഒരു സ്ഥലമാണ്. പക്ഷേ ഇതിപ്പോൾ ശരിക്കും ഡെവലപ്പായി, നല്ല അടിപൊളി ഹാങ് ഔട്ട് പ്ലേസ് ആക്കി. പിള്ളേർക്ക് കളിക്കാൻ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. കുറച്ച് നേരം ഞാനൊന്ന് സ്റ്റണ്ടായിപ്പോയി ഗൈസ്. ഇതെന്തുവാ ഞാൻ ഈ മുന്നിൽ കാണുന്നത്? എന്തൊരു അടിപൊളി വ്യൂ ആ. ഓഹ്, റിയലി എ ബ്യൂട്ടിഫുൾ സീനിക് ബ്യൂട്ടി ഗൈസ്. ഞാനിപ്പോൾ ഈ ഉണ്ട് ഈ പാലത്തിലാണ് നിൽക്കുന്നത്. ഈ പാലത്തിൽ നിൽക്കുമ്പോൾ വേറെ ഒരു ഫീലിംഗ് ആണ് ഗൈസ്. രാവിലെ സത്യം പറഞ്ഞാൽ രാവിലെ വരണമെങ്കിൽ ഇതിൻ്റെ ഒരു ബ്യൂട്ടി കാണാൻ രാവിലെ വരണം. പക്ഷേ ഈവനിങ് ഒരു പ്രത്യേക ബ്യൂട്ടിയാണ്. എന്ന് വെച്ചാൽ ഇവിടുത്തെ ലൈറ്റ്സ് ഒക്കെ അടിപൊളിയാണ്. ഞാൻ ഈവനിങ്ങിലും വരുന്നുണ്ട്. രാവിലെ സത്യം പറഞ്ഞാൽ ഈ ഫ്ലെമിംഗോസിനെ മാത്രമായിട്ടൊന്ന് കാണാൻ വേണ്ടി വന്നതാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഒരു കാഴ്ചകൾ നിങ്ങളെ കാണിക്കുമ്പോൾ ഒരു BGM ഇടാൻ തോന്നേയില്ല. എന്തൊരു ബ്യൂട്ടിഫുള്ളാണ് ഈ സെല്ലാക്ക് സ്പ്രിംഗ്സ്. ഈ വെള്ളച്ചാട്ടത്തിൻ്റെയൊക്കെ ശബ്ദം കേട്ടുകൊണ്ട് വേണം നിങ്ങൾ ഈ സീനിക് ബ്യൂട്ടി, ഈ മനോഹരമായ കാഴ്ചകൾ ഇനിയും കാണാൻ. അതുകൊണ്ട് ഞാൻ മാക്സിമം ഞാൻ BGM കുറയ്ക്കുകയാണ്. റിയലി ബ്യൂട്ടിഫുൾ. തേണ്ട് ശബ്ദം ഉണ്ടാക്കുന്നു നമ്മുടെ ഫ്ലെമിംഗോസ്. ഇപ്പം സത്യം പറഞ്ഞാൽ ഗൈസ് ഇവിടെ ഭയങ്കര ചൂടായി. ഇപ്പം വെയിലത്താണ് വന്ന്. ഞാൻ ഇവിടെ ഒരു 10:30, ഇപ്പോൾ 10:45 ആയി ഇപ്പം. അതുകൊണ്ട് ഇവിടെ രാവിലെ ഇപ്പോൾ ആരും അങ്ങനെ ഇല്ല. ഇത് ബേസിക്കലി ഒരു റെസ്റ്റോറൻറ്റ് അറിയണയാണ്, ഒരു റെസ്റ്റോറൻറ്റ്സ് പിന്നെ അതുപോലെ ചെറിയ ഷോപ്പിംഗ് സെൻറ്റേഴ്സൊക്കെ ഉള്ളത്. പിന്നെ നല്ല ID വർക്ക്സൊക്കെ ചെയ്ത റെസ്റ്റോറൻറ്റ്സ് ആണ് കൂടുതലും ഉള്ളത്. അപ്പോൾ അതിൻ്റെ സറൗണ്ടിങ് ആയിട്ടുള്ള ചെറിയൊരു മാൻ മെയ്ഡ് ലേക്ക് ആണ് ഈ കാണുന്നത്. അപ്പം അതിൻ്റെ കൂടെയാണ് നമ്മുടെ ഫ്ലെമിംഗോസ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഫ്ലെമിംഗോസിനെ ഒന്ന് നേരിട്ട് കാണാം അല്ലേ. ഇതാണ് നമ്മുടെ കക്ഷികൾ നിൽക്കുന്നത്. എല്ലാവരും ഓരോ ലൈനിലാണ് നിൽക്കുന്നത്. എത്രെണ്ണം ഉണ്ട്? 1, 2, 3, 4, 5, 6, 7, 8. ഇപ്പം ഞാൻ 8 കാണുന്നുണ്ട്. ഇനി വേറെ സൈഡിൽ ഉണ്ടോയെന്നറിയില്ല. ഇതാണ് നമ്മുടെ 8 ഫ്ലെമിംഗോസ്.
അവറ്റകളുടെ കരച്ചിലേ കാണാൻ എന്തൊരു സുഖം, എന്തൊരു സംഗീതാത്മകം! ഐശ്വര്യത്തിന്റെ സൈറ മുഴങ്ങുന്നത് പോലെ ഉണ്ടല്ലേ. ഈശ്വര രക്ഷിക്കണേ. വെള്ളം ഈ കളർ ഇരിക്കുന്ന ഇതിന്റെ പായല് പിടിച്ചേക്കാൻ തോന്നുന്നു. ഫുൾ പായല്, ഇതെല്ലാം ചെടിയല്ലേ, അപ്പൊ നിറച്ച് പായല. ഫൗണ്ടനും കാണുന്നുണ്ട്. പിന്നെ ഇത് ഇത് പിന്നെ സ്വിമ്മിംഗ് പൂളൊന്നും അല്ല, ഇതിനു വേണ്ടി മാത്രം നടക്കാനുള്ള ഇതായിരിക്കും. എന്നാലും നല്ലൊരു പച്ചപ്പുണ്ട് വെള്ളത്തിൽ, വെള്ളത്തിനാണെങ്കിലും ചെടിക്കാണെങ്കിലും. രാവിലെ സത്യം പറഞ്ഞാൽ ഇവിടുത്തെ ഒരു ബ്യൂട്ടി കാണണമെങ്കിൽ രാവിലെ വരാനാണ് നല്ലത്. പക്ഷേ ഈവനിങ് എന്ന് പറയുമ്പോൾ നമുക്ക് ഫാമിലിയോടെ ടൈം സ്പെൻഡ് ചെയ്യാൻ, ഈവനിങ് വന്ന് ഇവിടെ ഒന്ന് ഇരിക്കാനൊക്കെ ഒരു രസമായിരിക്കും, ഒരു വേറെ ഒരു ബ്യൂട്ടി ആയിരിക്കും, ഒരു വേറെ ഫീലിംഗ് ആയിരിക്കും. എന്തായാലും വൈകിട്ടൊന്ന് വരണം ഫാമിലിയുമായിട്ട്. ഇത് ബേസിക്കലി അറിയാമല്ലോ, നമ്മൾ പലയിടത്തും ഈ ടൈപ്പ് കാണാറുണ്ട്. ഇതിൻ്റെ ബാക്കിൽ നിന്നാൽ നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ സെല്ലാക് സ്പ്രിങ്സ് എന്നൊരു ഫോട്ടോ എടുക്കാം. ഇപ്പോൾ ഞാനിവിടെ ഒറ്റയ്ക്ക് വന്നതുകൊണ്ട് എനിക്ക് എൻ്റെ ഫോട്ടോ എടുക്കാൻ ഇവിടെ ആരുമില്ല. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് അപ്പുറത്തെ സൈഡിലോട്ട് പോകാം. ഓക്കെ, ഈ കയറി വരുന്ന സൈഡിൽ മാത്രം വെള്ളം നല്ല ക്ലിയറാണ് ഗൈസ്. ഇവിടെ എനിക്ക് തോന്നുന്നു ഫ്ലെമിംഗോസിനെ ഇവിടെ ഇട്ടിട്ടില്ല എന്ന് തോന്നുന്നു. അതിൻ്റെ അതിൻ്റെ കല്ലുകളുണ്ട്, നല്ല രസമുള്ള കല്ലുകളാണ്. ഇവിടെ വാട്ടർ നല്ല ക്ലിയറാണ്, നല്ലൊരു ഫൗണ്ടനും. ആ കാണുന്ന ഒരു റെസ്റ്റോറൻറ്റ്സ്, ഈ കാണുന്ന എല്ലാം റെസ്റ്റോറൻറ്റ്സാണ് ഗൈസ്. ഒരു ഔട്ട്ഡോർ സീറ്റിങ്ങിന് ബെസ്റ്റ് ഒരു ലുക്കായിരിക്കും. സ്പെഷ്യലി ഞാൻ പറഞ്ഞു ഈവനിങ്ങിന് ഒരു നല്ലൊരു ലുക്കാണ്, സ്പെഷ്യലി നമ്മളിവിടെ കഴിക്കാൻ വരുവാണെങ്കിൽ. ഇറ്റ്സ് എ നൈസ് ആംബിയൻസ്. ഇത് എവിടാണെന്ന് ഞാൻ പറഞ്ഞല്ലോ, ഇത് സെല്ലാക് സ്പ്രിങ്സ് ആണ്. സെല്ലാക് സ്പ്രിങ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സെല്ലാക്കിന് നേരെ, നമ്മൾ ബഹറിൻ സർക്യൂട്ടിന് വേണ്ടി നമ്മൾ ലെഫ്റ്റ് തിരിയാതെ നേരെ വരിക സെല്ലാക്കിലോട്ട്. അവിടെ നമ്മുടെ സോഫിറ്റലിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടാണ്. സോഫിറ്റൽ ഹോട്ടലിൻ്റെ സിഗ്നലിൽ നിന്ന് ലെഫ്റ്റ് എടുക്കുക, അത് എൻ്റെ ഫസ്റ്റ് ലെഫ്റ്റ് തന്നെ നമുക്ക് കാണാം ഈ സെല്ലാക് സ്പ്രിങ്സ്. ഈ കാണുന്ന എല്ലാം പലതരം റെസ്റ്റോറൻറ്റ്സ് ആണ്, ഔട്ട്ഡോർ സീറ്റിങ്ങും ഇൻഡോർ സീറ്റിങ്ങും ഉള്ള റെസ്റ്റോറൻറ്റ്സ്. ഇപ്പം ഇത് എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഓപ്പണിംഗ് ടൈം ആയിട്ടില്ല, മേ ബി ലഞ്ച് തൊട്ടേ ആയിരിക്കും. അതുകൊണ്ടായിരിക്കും ഇവിടെ അധികം ആളില്ലാത്ത. ഞാനിപ്പോൾ വന്ന സമയത്ത് മിക്കവാറും 12 മണി തൊട്ട് നല്ല ആളായിരിക്കും. കാണിക്കും നമ്മുടെ ഫ്ലെമിംഗോസ്. ഇവിടുത്തെ ലാൻഡ്സ്കേപ്പ് ചെയ്തോ അല്ലെ ചെടിവെട്ടുകാരോ അല്ലെ ചെടി ഷേപ്പ് ചെയ്ത ആൾക്കാർ ഒക്കെ സമ്മതിക്കണം. എത്ര നല്ല രീതിയിലാണ് ഈ ചെടികൾ വെച്ചേക്കുന്നത്, ഒരു നല്ല പാത്വേ പോലെ ഉണ്ടാക്കിയേക്കുക. ഈ ഇൻ്റർലോക്ക് ടൈൽസും നല്ല രസമുണ്ട് കാണാൻ. ഈ റെസ്റ്റോറൻ്റ് ഓ പേര് എനിക്ക് ഇഷ്ടപ്പെട്ടു, ഷേക്സ്പിയർ ആൻഡ് കമ്പനി. ഈ ഹോട്ടലിൽ തുറന്നിട്ടുണ്ട്. ഇത് അകത്താണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. വെളിയിൽ ഔട്ട്ഡോർ സീറ്റിംഗ് ഒക്കെ ഈവനിങ് ടൈം മാത്രമേ ഉള്ളായിരിക്കും. ഇവിടെ മാക്സിമം 30 ഗസ്റ്റ്സ് ആ പെർമിറ്റഡ് ഇൻ ദ റെസ്റ്റോറൻറ്റ് എഴുതിയേക്കുന്നത്. ഇവിടുത്തെ റൂൾസ് അനുസരിച്ചാണ്, ബഹറിൻ റൂൾസ്. ഡു നോട്ട് ഫീഡ് ദ ബേർഡ്സ്. മുമ്പേ നമ്മൾ കണ്ട ഫ്ലെമിംഗോസ് മാത്രമല്ല, ഇവിടെയും കുറച്ച് ബേർഡ്സും കൂടെ ഉണ്ട്. തേണ്ട കിടക്കുന്നു. ഓ, ചെറിയ വീടൊക്കെ ഉണ്ടാക്കി വെച്ച് കണ്ടോ, ചെറിയ വീട്. വെള്ളത്തിൻ്റെ നിറമൊക്കെ ഇവിടെ എവിടെ ഇവരുണ്ട്, ഇവിടെ എല്ലാം പച്ച കളറുള്ള വെള്ളമാണ്. ആരും ഇല്ലാത്തതുകൊണ്ട് ധൈര്യമായിട്ടാണ് നടക്കുന്നത്. എത്ര ഭംഗിയോടാണ് ഈ ചെടിയൊക്കെ ഇങ്ങനെ മെഷ് വെച്ച് കെട്ടി വെച്ചേക്കുന്നത്, നല്ല രസമുണ്ട് കാണാൻ. വൈറ്റ് ഇതിൻ്റെ സറൗണ്ടിങ്സ് എല്ലാം ലൈറ്റ്സ് ഉണ്ട് ഗൈസ്, അതുകൊണ്ട് ആ ലൈറ്റിംഗ് വെച്ച് നല്ല അടിപൊളിയായിരിക്കും കാണാനായിട്ട്. വൈറ്റൊന്ന് വരും നല്ലതായിരിക്കും. നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ പ്ലീസ് ഡു കം ഇൻ ദ മോർണിംഗ് ആൻഡ് കം ഇൻ ദി ഈവനിങ് ഓൾസോ. രണ്ടും വേറെ വേറെ ലുക്കാണ്. വലിയ തിരക്കൊന്നും ഇല്ലെങ്കിൽ ഇതിലെ കൂടെ നടക്കാനും നല്ല ആംബിയൻസ്. താണ്ട ഒരു കൂട്ടം ആൾക്കാരെ കിടക്കും അവിടെ. 1, 2, 3, 4, 5 എണ്ണം ഉണ്ട്. 5ഉം 6ഉം തേണ്ട കുറച്ച് പിജിയൻസ് ഉണ്ട്. അവർ കഴിക്കാൻ അവിടെ കുറച്ച് അതിൻ്റെ തീറ്റിയാന്ന് തോന്നും, ബേർഡ് ഫീഡ്. അതുകൊണ്ട് ഇവിടെ വരുന്നവരോട് പറഞ്ഞിട്ടുണ്ട് പ്ലീസ് ഡു നോട്ട് ഫീഡ് ദ ബേർഡ്സ്. അവിടെ കണ്ടോ, അവിടെ നമ്മുടെ വണ്ടി അവർ കഴുകിക്കൊണ്ടിരിക്കുക. ആ, ഇവിടെ കുറേ എണ്ണം ഉണ്ട്. ഹലോ, ഹായ്, രാവിലെ കഴിക്കാൻ കിട്ടിയല്ലോ. ഇതാണ് അരയണ്ണം. ഇംഗ്ലീഷ് നമ്മുടെ സ്വാൻ. എൻ്റെ മലയാളം ഇച്ചിരി പുവറാണ്, ഇച്ചിരി അല്ല വളരെ പുവറാണ്. കാരണം ആൾ അടുത്ത് വരുന്നുണ്ട്. മോനെ, എൻ്റെ കയ്യിൽ തീറ്റിയില്ല, എനിക്ക് തീറ്റിയിടാനും ഇവിടെ എനിക്ക് അലൗഡും അല്ല.
ഇവർ മമ്മൂക്കയുടെ ഒരു സിനിമയ്ക്കകത്ത് അഭിനയിച്ചിട്ടുണ്ട്. ഇവരല്ല ഇവരെ പോലെ. നിങ്ങൾക്കറിയാമെങ്കിൽ വീഡിയോയുടെ അടിയിൽ കമൻ്റ് ചെയ്യേ. പൊളിക്കുന്ന ഏറിയാ ഭായ്. ഗൈസ് നിങ്ങളിവിടെ വന്നിരിക്കണം. ബഹറിനുള്ളവരോടാ പറയുന്നത് കേട്ടോ. ഇന്ത്യയിലുള്ള എൻ്റെ സബ്സ്ക്രൈബേഴ്സ് അവർക്ക് എൻ്റെ വീഡിയോയിൽ കൂടെ കാണാം. പിന്നെ എന്തെങ്കിലും ബഹറിൻ വിസിറ്റ് ചെയ്യുവാണെങ്കിൽ പ്ലീസ് ഡു കം ടു ദിസ് ഏരിയ ഓൾസോ. ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, ഈ വിൻ്റർ സീസൺ മാത്രമല്ല ബഹറിനിലെ ചെറിയൊരു ഐലൻഡ് ആണെങ്കിലും കാണാൻ ആവശ്യത്തിന് കാണാൻ ഇഷ്ടംപോലെ സ്ഥലങ്ങളുമുണ്ട്. ആൻഡ് സ്പെഷ്യലി ഈ വിൻ്ററിന് ദേർ ഇസ് എ ലോട്ട് ഓഫ് ഇവൻറ്റ്സ് കമ്മിങ് അപ്പ്. സോ പ്ലീസ് ഡു എൻജോയ്. പിന്നെ കൊറോണ ഒക്കെയാണ്, അവനവനെ സൂക്ഷിക്കുക. പ്ലീസ് ഡു സാനിറ്റൈസ് ആൻഡ് ഓൾസോ വെയർ എ മാസ്ക്. ഞാൻ ഇടയ്ക്ക് മാസ്ക് ഊരിയത് ഇവിടെ അധികം ആളില്ലാത്തതുകൊണ്ടാണ് ഞാൻ മാസ്ക് ഊരിയത്. അല്ലാതെ ഇവിടെ വരുമ്പോൾ മാസ്ക് ഇട്ട് വരിക. ആൻഡ് പ്ലീസ് ഓൾസോ എൻജോയ് വിത്ത് യുവർ ഫാമിലി. എല്ലാവരും നല്ല ജോളിയായിട്ടിരിക്കുക. ഹായ്, ഇതിൻ്റെ ഇടയ്ക്ക് അവരിരിക്കുന്നത് കാണുന്ന ഒരു വേറൊരു പ്രത്യേക രസം കേട്ടോ. ഏത് ബി ജി എം കാട്ടിലും നല്ലത് ഈ അരേനങ്ങളുടെ ശബ്ദവും ഈ പ്രകൃതി ഭംഗിയല്ലേ? നല്ലൊരു സീനിക് ബ്യൂട്ടിയാണ് ഗൈസ്. ശരിക്കും ഇവിടെ വന്നാണ് ഇത് ആസ്വദിക്കേണ്ടത്. ബേസിക്കലി ഇവിടെ എല്ലാവരും കഴിക്കാൻ മാത്രമല്ല കൂടുതലും ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒക്കെയാണ് വരുന്നത്. ഞാൻ വന്ന പോലെ തന്നെ. അല്ലാതെ അങ്ങനെ കഴിക്കാനായിട്ട് വരുന്നവരും ഉണ്ട്, ഇല്ലാന്നല്ല ഞാൻ പറഞ്ഞു. പക്ഷേ കൂടുതൽ പേരും ഫോട്ടോ എടുക്കാനാണ് വരുന്നത്. ചുറ്റും വാട്ടർഫോളാ ഗൈസ്. എത്ര ഭംഗിയോടെയാണ് ഈ ചെടികളൊക്കെ ഇവരിങ്ങനെ കെട്ടിവെച്ച് നല്ലൊരു പാത്വേ നമ്മുടെ ഫ്ലെമിംഗോസിനും അല്ലെങ്കിൽ അരയനങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയേക്കുന്നത്. നല്ല, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ നല്ല സീനിക് ബ്യൂട്ടിയാണ് ഗൈസ്. ശരിക്കും എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ ചെടി ഇങ്ങനെ കെട്ടിവെച്ചേക്കുന്നത്. മെഷും കൊണ്ട് നൈസ്ലി പ്രോപ്പർലി ഇടാണ്, നല്ലതായിട്ട് വെട്ടി വെച്ചിട്ടുണ്ട്. ഒരു മിനിറ്റ്, ഒന്ന് സാനിറ്റൈസ് ചെയ്തോട്ടെ. ഓക്കെ, സെല്ലാക് സ്പ്രിംഗ്സ് മേസ്. ഒരു മേസിനകത്ത് കയറിട്ട് കുറേ നാളായി, ഒന്ന് കയറി നോക്കാം. നമുക്കിതിൻ്റെ അകത്തൊന്ന് കയറാം. ഓക്കെ, ഇത് ചെറിയൊരു മേസാണ് ഗൈസ്. ഇതിൻ്റെ എക്സിറ്റ് കണ്ടുപിടിക്കണം. അയ്യോ, ഇവിടെ ഇല്ലല്ലോ. അപ്പുറത്തെ വഴി തന്നെ, എനിക്ക് തെറ്റിയതാ. ഇതിൻ്റെ എന്ത് ചെയ്യേ, ഇത് തീരുന്നില്ലേ? ആ, അതേണ്ട്, ഇതാണ് എൻ്റെ എക്സിറ്റ്. അടിപൊളി. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഇത് ഒരു എന്താ പറയുക, രണ്ട് മാസം അതോളം ആയേ ഉള്ളൂ ഇത് ഓപ്പൺ ആയിട്ട്. ഞാനിപ്പോൾ മാസ്ക് ഓടി ഇവിടെ വലിയ അധികം ആൾക്കാരൊന്നും ഇല്ലാത്തതുകൊണ്ട്, ആൾക്കാരില്ലാത്തടുത്താണ് മാസ്ക് ഇല്ലാതെ നിൽക്കുന്നത്. ഇവിടെ റെസ്റ്റോറൻറ്റ്സ് ഒന്നും ഇപ്പം തുറന്നിട്ടില്ല. ഒരു 12 o'clock കഴിയുമ്പോൾ ലഞ്ച് ആൻഡ് ഡിന്നറിന് മാത്രമേ ഉള്ളൂ. സോ പ്ലീസ് ടു വിസിറ്റ് ദിസ്. ഞാൻ മുമ്പ് പറഞ്ഞു ഇത് സോഫിറ്റലിൻ്റെ അടുത്ത് തന്നെയാണ്. ഓക്കെ, മുമ്പേ നമ്മൾ കയറിയ മേസിൻ്റെ എക്സിറ്റ് ആണ്. നമുക്ക് എക്സിറ്റ് ചെയ്യുന്ന എൻട്രിയിലോട്ട് പോകാം. അപ്പോൾ ഇടയ്ക്ക് പറയുന്ന പോലെ, ഓക്കെ ഗൈസ്, ലെറ്റ്സ് ടൈം ലാപ്സ്. വൈഫിനെയും കൊച്ചിനെയും ഞാനിവിടെ കൊണ്ടുവന്നില്ല. ചേച്ചി ഇവിടെ ഭയങ്കര ആളായിരിക്കുമെന്ന്. അതുകൊണ്ട് ഇപ്പം സത്യം പറഞ്ഞാൽ വീഡിയോ കോളിൽ കൂടെ ഫ്ലെമിംഗോസിനെ കാണിച്ചുകൊണ്ടിരിക്കുക. കാണാം അടി, ഒരേ കൊണ്ടുവരാഞ്ഞത് വലിയൊരു നഷ്ടമായി പോയി. ഇത് കണ്ടു ഗൈസ്, അവരെ നിൽക്കുമ്പോൾ എല്ലാം കൂട്ടത്തോടെ നിൽക്കത്തുള്ളൂ. എത്ര സ്റ്റഡി ആയിട്ട് ഒരുമാതിരി നാട്ടിലെ ബെക്കോയിൽ ക്ഷമയോടെ ലൈൻ നിൽക്കുന്ന പോലെ ഇരിക്കുന്നു. ഈസ് പടത്തിൻ്റെ സിനിമാ ടിക്കറ്റ് എടുക്കുന്ന പോലെ ഇത്രയും ക്ഷമയോടെ ആരും നിൽക്കത്തില്ല. എത്ര നല്ലതായിട്ടാണ് നിൽക്കുന്ന നോക്കി, എല്ലാവരും ലൈൻ ലൈനായിട്ട്. അപ്പോൾ ഔട്ട്ഡോർ സീറ്റിങ്ങിനൊക്കെ സമയമായി. ഇപ്പോൾ നമ്മുടെ ഷേക്സ്പിയർ ആൻഡ് കമ്പനിയൊക്കെ ഔട്ട്ഡോർ സീറ്റിങ്ങൊക്കെ തുറക്കുക. എല്ലാ മൂടി വെച്ച സീറ്റുകളെല്ലാം ഇപ്പം കുടഞ്ഞെല്ലാം റെഡിയാക്കുക ആൾക്കാർക്ക് വന്നിരിക്കാൻ വേണ്ടി. ഇവിടെ വെളിയിൽ ഈ ആംബിയൻസിൽ ഇരിക്കാൻ അടിപൊളിയായിരിക്കും ഗൈസ്. നല്ല ആംബിയൻസ് ആയിരിക്കും ഫുഡ് കഴിച്ചുകൊണ്ട് ഈ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി.
മെറ്റലിട്ട പ്ലേസാണ്, കല്ലും മെറ്റലും കൂടെ ഉള്ള. വൈകിട്ടറിയാം ഇവിടെ ഇവിടെ എന്തുവാണെന്ന് ശരിക്കും. അല്ലെങ്കിൽ കുറച്ച് പ്രോഗ്രാംസൊക്കെ നടത്താം, മേളിൽ ലൈറ്റ്സൊക്കെ കണ്ടോ. അപ്പോൾ വൈകിട്ട് ഇതുപോലത്തെ ലൈറ്റിംഗ് ആണ് ഇവിടെ എല്ലാം. ഗൈസ് മുമ്പ് ഇവൻറ്റ്സൊക്കെ നടത്താൻ വേണ്ടി തന്നെയാണ് ഇവിടെ എഴുതിയിട്ടുണ്ട്, ഫോർ ഇവൻറ്റ്സ് ഏരിയ ഫോർ എൻക്വയറീസ് പ്ലീസ് കോൺടാക്ട് സോ ആൻഡ് സോ നമ്പർ എഴുതിയിട്ടുണ്ട്. നമുക്ക് ഇവൻറ്റൊക്കെ നടത്തണമെങ്കിൽ അതിനുള്ള ലൈറ്റിംഗും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ലൊരു സ്ക്വയർ സ്പേസാണ്. അങ്ങനെ നമ്മുടെ വണ്ടി അവിടെ കഴുകിക്കൊണ്ടിരിക്കുക, ഇതുവരെ തീർന്നില്ല എന്ന് തോന്നുന്നു. ഇത് ലേസർ പ്ലസ് മൊബൈൽ കാർ വാഷിൽ ഞാൻ വണ്ടി കഴുകാൻ കൊടുത്തേക്കാണ്. ഈ ഈ ഒരു സെല്ലാക് സ്പ്രിങ്സിൽ തന്നെ നമുക്ക് വണ്ടി ഒന്നെങ്കിൽ ഇവിടെ പാർക്ക് ചെയ്തിട്ട് നമുക്ക് കാഴ്ചകൾ കാണാം, പിന്നെ നമ്മുടെ വണ്ടി അഴുക്കാണെങ്കിലും ഇവിടെ വന്ന് വണ്ടി കഴുകാം. അപ്പോൾ നമ്മൾ കാഴ്ചകളെല്ലാം കണ്ട് തീരുമ്പോഴത്തേക്ക് ചിലപ്പോൾ കഴിക്കാൻ പോലും പോയി കഴിയുമ്പോൾ നമ്മുടെ വണ്ടി റെഡിയാവും. ഈ വഴി കൂടാണ് നമ്മൾ മുമ്പേ സെല്ലാക് സ്പ്രിങ്സിലോട്ട് കയറി വന്ന്. ഇവിടെ ഹോട്ടലിൻ്റെ കാർ പാർക്കിങ്ങൊക്കെയാണ്. പിന്നെ ഇത് ഈ കാണുന്ന എല്ലാം ഓരോരോ കടകളാണ് കേട്ടോ. ഈ ഔട്ട്ഡോർ സീറ്റിംഗ് ഉണ്ടോ, അടിപൊളിയായിട്ടുണ്ട്. എങ്ങനെയാണോ വൈറ്റ് അറിയാം എങ്ങനെ ഇരിക്കുമോ, നല്ല ലൈറ്റിംഗ് ഒക്കെ തൂങ്ങി കിടക്കുന്നുണ്ടോ. സോപ്പിനകത്ത് കുളിച്ച് കിടക്കുക ഗൈസ്. ഒരു 5 മിനിറ്റ്സിന് ചെവി ഒന്ന് പൊത്തിക്കൂ, നല്ലൊരു ശബ്ദമാണ് ഇനി കേൾക്കാൻ പോകുന്നത്. ചെവി പൊട്ടിപ്പോയ എന്നെ ഒന്നും പറഞ്ഞേക്കല്ലേ. സത്യം പറഞ്ഞാൽ നമുക്ക് ഇപ്പം എല്ലാവരും ഡെയിലി ജോബ് ഉള്ളവർക്കൊന്നും വണ്ടി എപ്പോഴും പോളിഷ് ചെയ്യാനൊന്നും സമയം കിട്ടാറില്ല. ഞാൻ പക്ഷേ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നമ്മൾ ശരിക്കും പോളിഷ് ചെയ്യാൻ ടൈം കിട്ടിയില്ലെങ്കിലും നല്ലതായിട്ടൊന്ന് വാഷ് ചെയ്യണം. ഇപ്പോൾ എൻ്റെ വണ്ടി ഒരാൾ എപ്പോഴും വാഷ് ചെയ്യുന്നത്, മന്ത്ലി ഞാൻ 7 BD കൊടുത്ത് വാഷ് ചെയ്യുന്ന ഒരു ബംഗാളിയുണ്ട്. പുള്ളി എല്ലാ ദിവസവും രാവിലെ ഔട്ട്സൈഡ് മാത്രം, പിന്നെ ഇടയ്ക്ക് ഞാൻ ചാവി കൊടുക്കുമ്പോൾ ഇൻഡോറൊക്കെ വാഷ് ചെയ്യാറുണ്ട്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇതുപോലത്തെ കാർ വാഷ് അറ്റ്ലീസ്റ്റ് ട്വൈസ് ഇൻ എ മന്ത്, ഇതുപോലത്തെ കാർ വാഷിലൊക്കെ നല്ലതായിട്ട് നമ്മളിങ്ങോട്ട് ഫോം വാഷോ സ്റ്റീം വാഷോ ഒക്കെ ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ പോളിഷ് ചെയ്യുന്നതിൻ്റെ സമയമാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പോളിഷ് ചെയ്യണം ടൈം കിട്ടുമ്പോൾ, നല്ലതായിട്ട് ഇൻഡോറും ഔട്ട്ഡോറും ഒന്ന് പോളിഷ് ചെയ്യണം. ഇത് ഞാൻ വണ്ടി ഭ്രാന്തന്മാർക്കാണ് പറയുന്നത്. പിന്നെ ജസ്റ്റ് ഒരു വണ്ടി വേണം എനിക്ക് ഉപയോഗിക്കാൻ, അങ്ങനെ ഉള്ളവർക്കൊക്കെ ജസ്റ്റ് നോർമൽ വാഷാണേലും മതി. സോപ്പും അഴുക്കും ഒരുമിച്ച് പോകുന്നു കണ്ടോ ഗൈസ്. ഈ ഇതുപോലെ ഒരു നല്ല ഫ്രഷ് വെള്ളം മെഷീൻ വെച്ച് വാട്ടർ വാഷ് ചെയ്യുമ്പോഴും ഫോം വാഷ് ചെയ്യുമ്പോഴും നല്ല അഴുക്ക് പോകും. പിന്നെ പ്രഷർ ഗൺ വെച്ച് നമ്മൾ വാട്ടർ വാഷും ഫോം വാഷ് ചെയ്യുമ്പോഴും ഉള്ളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ എക്സ്ട്രാ ആയിട്ടുള്ള ഫിറ്റിംഗ്സ് എസ്പെഷ്യലി ഇലക്ട്രിക്കൽ ഫിറ്റിംഗ്സോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവരോട് നേരത്തെ പറയണം. അവിടെ ലൈറ്റ്സോ എക്സ്ട്രാ ലൈറ്റ്സൊക്കെ ഉണ്ട്, അത് അനുസരിച്ച് വേണം അവിടെ വെള്ളം നമ്മൾ ചീറ്റിക്കാനോ അല്ലെങ്കിൽ പ്രഷർ ഗൺ ഉപയോഗിക്കാൻ. അഴുക്ക് കിടക്കുന്നുണ്ട് ഗൈസ്, സോപ്പിനകത്ത് ഒരുമിച്ച് മിക്സായ അഴുക്കാണ്. ഈ വണ്ടിയെല്ലാം ഒന്ന് കഴുകി ഇനി ഒന്ന് തുടച്ചെടുക്കണം. അവർക്കും പോളിഷിങ്ങിൻ്റെ പരിപാടി ഉണ്ടോ, ഡീറ്റെയിലിംഗ് പോളിഷിംഗ് ആൻഡ് സെറാമിക് സർവീസ്. ഓരോ സർവീസസിൻ്റെ റേറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്മോൾ വണ്ടിയാണോ ബിഗ് കാർ ആണോ ഏതാണെന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ള പ്രത്യേകം റേറ്റ്സ് വരുന്നുണ്ട്. ലേസർ പ്ലസിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. നമ്മൾ സെല്ലാക് സ്പ്രിങ്സിലോട്ട് വരേണ്ട എൻട്രൻസ് ആണ്. ഇത് കണ്ടോ, ബൈസൈക്കിൾ പാർക്കിംഗ് ആണ് കാണുന്നത്. നമ്മൾ അവന്യൂസിൽ കണ്ടുപോലെ ബൈസൈക്കിൾ പാർക്കിംഗ്.
പിന്നെ ഇവിടുന്നാണ് നമ്മുടെ കടകളൊക്കെ തുടങ്ങുന്നത്. ചില കോഫി ഷോപ്സും പിന്നെ റെസ്റ്റോറൻറ്റ്സൊക്കെ അതിൻ്റെ ബ്രാഞ്ചസൊക്കെ ഇവിടെ ഉണ്ട്, നമ്മുടെ പല ബ്രാൻഡ്സിൻ്റെയും. അടയ്ക്ക് കൂളിംഗ് ഗ്ലാസ് ഇട്ടേക്കുന്നൊന്നുമല്ല ഗൈസ്, ഇവിടെ നല്ല വെയിലാണ് കേട്ടോ, കണ്ടോ നല്ല വെയിലാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ ഇവിടെ ഇവിടെ ബഹറിനുള്ളവർ തീർച്ചയായിട്ടും ഇവിടെ വന്ന് ഈ സെലാക്ട് സ്പ്രിങ്സ് ഒന്ന് വിസിറ്റ് ചെയ്യണം. ഓക്കെ, അങ്ങനെ കാർ വാഷ് ഒക്കെ കഴിഞ്ഞ് ഞാൻ അവരോട് ടാറ്റ പറഞ്ഞ് സെലാക്ട് സ്പ്രിങ്സ് വിടുക. ഇനിയും ഫാമിലിയായിട്ടൊന്ന് വരണം ഒരു ഈവനിങ് ടൈം. സെലാക്ട് സ്പ്രിങ്സിൻ്റെ റൂട്ട് മാപ്പ് ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. സോഫിറ്റൽ ലക്ഷറി ഹോട്ടലിൽ ഓഫേഴ്സൊക്കെ വരും, ഈ കപ്പിൾ ഓഫേഴ്സ്, BD99 വിത്ത് ഡിന്നർ ആൻഡ് ബ്രേക്ക്ഫാസ്റ്റ് ഓൺലി, ഒരു സൂട്ട് റൂം വിത്ത് അവരുടെ സ്വിമ്മിംഗ് പൂളൊക്കെ യൂസ് ചെയ്യാന്ന്. അത് ബേസിക്കലി റമദാൻ ടൈമിലായിരുന്നു വരാറ്, അല്ലാത്തപ്പോൾ ഒരു വലിയ സീസൺ ടൈം അല്ലാത്തപ്പോൾ വരും. പക്ഷേ ആ സമയത്ത് ചിലപ്പോൾ ബ്രേക്ക്ഫാസ്റ്റേ കാണത്തുള്ളായിരിക്കും ആ പാക്കേജിനകത്ത്, അല്ലെങ്കിൽ ഡിന്നർ ആൻഡ് ബ്രേക്ക്ഫാസ്റ്റും കാണും. ഡിന്നർ ആൻഡ് ബ്രേക്ക്ഫാസ്റ്റ് സത്യം പറഞ്ഞാൽ വളരെ കുറവാണ്. ഇപ്പൊ ലഞ്ച് കിട്ടിയില്ലെങ്കിൽ സത്യം പറഞ്ഞാൽ നമ്മുടെ സെലാക് സ്പ്രിങ്സ് ഉണ്ട്, അവിടെ നിന്ന് നമുക്ക് ഫുഡ് വാങ്ങിച്ചുകൊണ്ട് പോകാം. ഓക്കെ, റമദാൻ ആയതുകൊണ്ട് നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റത്തില്ലായിരിക്കും. പക്ഷേ ചില റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ദർ ഇസ് ടേക്ക് അവേ ആൻഡ് ഡെലിവറി. അപ്പോൾ അല്ലെങ്കിൽ ഇപ്പം നമ്മൾ തലഭാഗത്തും ഉണ്ടല്ലോ, അതും ഉപയോഗിക്കാം.